ഔദാര്യം നിറഞ്ഞ സമീപനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം ഒന്നുകൂടി യുഎഇയിൽ നിന്ന് പുറത്തു വരികയാണ്. ഇന്ന് ദുബായ് ഭരണാധികാരി യുഎഇയുടെ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂം പ്രഖ്യാപിച്ചിരിക്കുന്ന വിഷയം ഇത്തവണത്തെ റമദാനിൽ 10 മില്യൺ മീൽസ് എന്ന തരത്തിൽ ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹെർ ഹൈനസ് ഷേഖ ഹിന്ദ് ബിൻ മക്തൂം ബിൻ ജുമ അൽ മക്തൂം നയിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ജീവകാരുണ്യ പരിപാടിയിലേക്ക് യുഎഇയിൽ കഴിയുന്ന ആർക്കും 8 ദിർഹം കൈവശമുണ്ടെങ്കിൽ സംഭാവന നൽകാനുള്ള അവസരം കൂടി നൽകിയിരിക്കുകയാണ്. ഒരാൾക്ക് ആഹാരത്തിന് വേണ്ടി 8 ദിർഹമാണ് ഇതിലേക്ക് ഈടാക്കുന്നത്. എത്തി സലാത്തിൻ്റെയോ ദൂവിൻ്റെയോ വരിക്കാരാണെങ്കിൽ ആ ഫോൺ കൈവശമുണ്ടെങ്കിൽ 1034 എന്ന SMS നമ്പറിലേക്ക് അയച്ചാൽ, മീൽ എന്ന SMS അയച്ചാൽ, MEAL എന്നയച്ചാൽ 8 ദിർഹം കട്ടാവും. ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നതിനുള്ള വക ഇരുത്തപ്പെടുകയും ചെയ്യും. ഇനി 40 ദിർഹം കൊടുക്കാനുണ്ടെങ്കിൽ 5 പേർക്കുള്ള ആഹാരം 1035 എന്ന നമ്പറിലേക്ക്, 10 പേർക്ക് ആഹാരം കൊടുക്കാൻ കാശുണ്ടെങ്കിൽ 80 ദിർഹം ഈടാക്കും, 1036 എന്ന നമ്പറിലേക്കാണ് മീൽ എന്ന് മെസ്സേജ് അയക്കേണ്ടത്. 20 പേർക്ക് മീൽസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മീൽ എന്നെഴുതി 1037 എന്ന നമ്പറിലേക്ക് അയക്കുക. 50 പേർക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ 400 ദിർഹം കട്ടാക്കും, 1038 എന്ന നമ്പറിലേക്ക് കൊടുക്കുക. അതല്ല മറ്റുള്ള ഫുഡ് ഐറ്റംസും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കൊണ്ട് നമുക്ക് സംഭാവന കൊടുക്കാം. അതിനുവേണ്ടി 800-4006 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് പറഞ്ഞു തരും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് www.10millionmeals.ae എന്നൊരു വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട്. അതിലൂടെ ഓൺലൈനിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ദുബായ് ഇസ്ലാമിക് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിലുണ്ട്. അത് നോക്കിയിട്ട് അക്കൗണ്ടിലേക്ക് ഓൺലൈൻ ട്രാൻസ്ഫറും ചെയ്ത് കൊടുക്കാം. ഇത് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളൊരു പ്രതിസന്ധി നേരിടുകയാണെന്നും നിരവധി പേർ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകൾ പേറിക്കൊണ്ടാണ് ഈ റമദാനെ സ്വീകരിക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 10 മില്യൺ മീൽസ് എന്നാണ് ഈ പ്രോജക്റ്റിന് ഇട്ടിരിക്കുന്ന പേരും. ഏതായാലും രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ക്യാമ്പയിൻ എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. യുഎഇയിൽ നിന്ന് റിപ്പാട്രിയേഷൻ ഇനത്തിൽ 23000 വിദേശികളെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിൽ ഏഷ്യൻ മേഖലകളിലേക്ക് കൊണ്ടുപോയവർ 9098 യാത്രക്കാർ, യൂറോപ്പിലേക്ക് 8710 പേർ, ആഫ്രിക്കയിലേക്ക് 1009 പേർ, അമേരിക്ക, കരീബിയൻ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് 962. ഇതിനകം തന്നെ 22900 ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് വിവിധ ഫ്ലൈറ്റുകളിലായിട്ട്. 127 സർവീസുകൾ ഇതിനകം നടന്നു കഴിഞ്ഞു. വിവിധ യുഎഇയിലെ എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും സർവീസ് നടത്തിയിരിക്കുന്നത്. നമ്മുടെ നാട് ഒഴികെ 27 ഫ്ലൈറ്റുകൾ ഇനി കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന വിധത്തിലായി ബാക്കി കിടക്കുന്ന സർവീസുകൾ. അങ്ങനെ ഓരോ ദിവസവും ആളുകളെ കൊണ്ടുപോവുകയാണ്. 43 രാജ്യങ്ങളിൽ നിന്ന് യുഎഇയിലെ പൗരന്മാർ സൗജന്യമായി 2286 പേരെ യുഎഇയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് നമ്മൾ അറിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു തത്സമയ ഇടപെടലിലേക്ക് പോവുകയാണ്. 2 ഏപ്രിൽ വളരെ വേദനയോടുകൂടി സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരിയെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്ത സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി 48 മണിക്കൂർ മുമ്പേ നമ്മൾ എംബാമിംഗ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതൊക്കെ ഉറപ്പുവരുത്തിയാൽ മാത്രമേ മൃതദേഹം എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ആ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞ് ഏകദേശം പരിഹരിക്കപ്പെട്ട് സന്തോഷത്തിൽ വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടിൻ്റെ ഘട്ടത്തിലും മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരുന്ന കൂട്ടത്തിലാണ് മറ്റൊരു കാര്യം. ഡൽഹിയിലേക്ക് മൃതദേഹങ്ങൾ ഇറക്കാനേ പാടില്ല, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ സമയത്ത്. ആരുടെ കൈയും കാലും പിടിക്കണം മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി? അങ്ങനെ അഷ്റഫ് താമരശ്ശേരി പല വാദനകളും മുട്ടുകയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ നിരവധി നോർത്ത് ഇന്ത്യക്കാരായ മൃതദേഹങ്ങൾ അവരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ കിടക്കുന്നതിൻ്റെ ചിത്രം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഒരു വിചാരിക്കാത്ത കേന്ദ്രത്തിൽ നിന്ന് ഇടപെടൽ കിട്ടിയതിൻ്റെ ഒരു ചെറിയ സന്തോഷവുമായിട്ടാണ് നമ്മുടെ അഷ്റഫ് താമരശ്ശേരി ഈ ലൈനിൽ ചേരുന്നത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
അർഷഫ് ക ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള സാഹചര്യം കിട്ടിയല്ലോ. എത്ര പേരെ എത്ര കൊണ്ടുപോയി, എത്ര ഇനി ബാക്കിയുണ്ട് മൃതദേഹങ്ങൾ? കൊറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു അല്ലേ? വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അതപ്പോ നമ്മള് കൂട്ടുകാരനായ ചെരിമ്പായ് യാദർശ്യമായിട്ട് എത്തിപ്പെട്ടതാണ്. അതെ, ആഫ്രിക്കൻ അവിടെ പോകുമ്പോ ദുബായ് ലാൻഡ് ചെയ്ത് അവിടെ കുടുങ്ങി പോയത്, അങ്ങനെ അവനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണല്ലോ ഈ മുഹമ്മദ് സലിം എന്ന് പറയുന്ന സലിംബായി വിളിക്കുകയും ഇടപെടുകയും ചെയ്തത്. നമ്മൾ സലിംബായി അടുത്ത് കൂടി ഈ വിഷയം ഒന്ന് അന്വേഷിക്കുകയാണ്. എന്താണ് ഇതിനകത്ത് നടന്ന ഒരു മറിമായം? എങ്ങനെയാണ് ഈ ലോക്ക്ഡൌൺ കാലത്ത് അപ്രൂവൽ തരില്ല എന്ന് പറഞ്ഞിടത്ത് ഒരു വ്യക്തി വിചാരിച്ചാലും ഒരുപക്ഷെ അപ്രൂവൽ കിട്ടിയേക്കാമെന്നുള്ള വലിയൊരു സന്ദേശത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് സലിംബായിയെ കൂടി ഇതിനകത്ത് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഹലോ സലിംബായി, ഇപ്പോൾ നമ്മുടെ അഷ്റഫ് താമരശ്ശേരിയും ലൈനിലുണ്ട്, മുഹമ്മദ് സലിം എന്ന കൊച്ചി സ്വദേശി സലിംബായും നമ്മുടെ ഒപ്പമുണ്ട്. സലിംബായിയെ കുറിച്ചൊരു കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ, യു എന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേൾഡ് പീസ് കമ്മിറ്റിയുണ്ട്. 202 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ചേർന്നിട്ടുള്ള മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഓരോ രാജ്യങ്ങളിലും ഇടപെടാൻ വേണ്ടി അവസരം കൊടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലെ കഴിഞ്ഞ ഒരു വർഷം സമ്പൂർണമായി ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് മുഹമ്മദ് സലിം എന്ന് പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്. സലിംബായി, എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നടത്തിയത്? ഒരു മൃതദേഹം കൊണ്ടുപോകാനേ പറ്റില്ല ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ക്രിയ ആണ് നടത്തിയത് ഇതിനു വേണ്ടി? അതെ, ലോക ചരിത്രത്തിൽ ആർക്കും ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനാവില്ല. ഇല്ല, നഗ്നമായ സത്യമാണ്. അതെ, ഈ അവസരത്തിൽ മഹാകവി ഈ ശങ്കരക്കുറിപ്പ് പാടിയതുപോലെ ഇന്ന് ഞാൻ നാളെ നീ. അതെ, ഇതാണ് ലോക സത്യമാണ്. മനുഷ്യകുലത്തിനോ ലോകമെമ്പാടും ഒരു സാംസ്കാരിക വിശുദ്ധിയുണ്ട്. അത് മൃതദേഹത്തോട് ജീവിച്ചിരിക്കുന്നവർ കാണിക്കേണ്ട ബഹുമാനമാണ്, ആദരവാണ്, മര്യാദയാണ്. അതെ, ഉറ്റവർക്കും ഉടയവർക്കും വേദന, അവരുടെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയുണ്ട്. അതെ, അത് നമ്മുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു നോവുണ്ടാവും. അവര് നോക്ക് കാണാനുള്ള ഒരു അവസരം അവസാനമായിട്ട് നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ അത് മിതമായ ഭാഷയിൽ അങ്ങേയറ്റം ക്രൂരമാണ്. അതെ, നമ്മൾ ജീവിച്ചിരിക്കുന്നവർ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സംസ്കാര സമ്പന്നർ മരിച്ചവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഒരു ജീവിതം മുഴുവൻ പ്രവാസികളായി അന്യദേശത്ത് ജീവിതം ഹോമിച്ചിട്ട് പല സാഹചര്യങ്ങളിലും മരണപ്പെട്ടു പോകുന്നവർക്ക് അവരുടെ മൃതദേഹമെങ്കിലും സ്വന്തം നാട്ടിലെത്തിക്കാൻ നടത്തുന്ന പരിശ്രമം, ഇതുപോലത്തെ വലിയ വലിയ പരിശ്രമം നമുക്കറിയേണ്ടത്. സലിംബായി, നമുക്കറിയേണ്ടത് എന്താണ് ആ ഒരു ഓപ്പറേഷൻ നടന്നത്, എന്താണ്, എങ്ങനെയാണ് അവസാനം ഇത് കിട്ടുന്നത്? സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥമായും നമ്മൾ ഏത് പ്രശ്നത്തിൽ ഇടപെട്ടാലും ഏത് സാങ്കേതികതയും മനുഷ്യത്വത്തിന് മുൻപിൽ വൈമാറും എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിച്ചത്. കാരണം നമ്മുടെ താമരശ്ശേരി അദ്ദേഹം എത്ര നമ്മുടെതൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം ലിറ്ററലി കരയുകയാണ്, ഈ 10-12 മൃതദേഹം ഇവിടെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഇതിന് കൂട്ടിരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പോ അഷ്റഫ് സാഹിബ് കേൾക്കുന്നുണ്ടല്ലോ? ആ, ഓക്കെ, സലിംബായി പറയൂ. ഇവിടെ ഈ അവസരത്തിൽ എനിക്ക് പ്രിയങ്കരനായ രാഹുൽജിയോട്, പ്രിയങ്കാജിയോട്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോടും തീർത്താ തീരാത്ത കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ ഞാന് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ചെറിയൊരു കാര്യം, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ കാര്യം പറയുന്നു, പ്രതിപക്ഷത്തുള്ള രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയ ഭേദമന്യേ നമ്മള് ആര് എന്നുള്ളതല്ലല്ലോ. ഈ മന ഇത്രം, അതായത് ഈ സാഹചര്യം എത്രമാത്രം പ്രതികൂലമാണെന്നുള്ളത് നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല, വളരെ വ്യക്തമാണല്ലോ. ഒരു സമ്പന്നാവസ്ഥയില് നമ്മൾ ഈ ഹോട്ടൽ മുറിയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ബന്ധപ്പെട്ടപ്പോ അത് വല്ലാത്തൊരു നമ്മുടെ സുഹൃത്ത് ശ്രീ അശ്വന്ത് താമരശ്ശേരിയെ പോലുള്ള ആളുകള് അവരിൽ നിന്നും ഇത്തരം ഇടപെടലുകളെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല. കാരണം അവരെ ഞാനിപ്പോ രണ്ടു മൂന്ന് കാര്യം നിങ്ങളോട് ഇതിന്റെ കൂടെ പറയാൻ, ഇവരുടെ പ്രസക്തിയൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, ഇവിടെയാണ് അശ്വത്ഥാമരശ്ശേരിയുമായി
ഭാഗമായ പ്രസക്തി നമ്മൾ ശരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്തരം ആളുകളൊക്കെ നമ്മുടെ രാജ്യം അർഹിക്കുന്ന ആദരവ് നൽകി ബഹുമാനിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞതാണ്. അതെ, എനിക്ക് എന്റെ ഒരു വിശ്വാസമാണ് പറയുന്നത് കേട്ടോ. അപ്പോ സലിംഭായി ഇതിനകത്ത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ അപ്രോച്ച് ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നതല്ലല്ലോ ഇത്. അതെ, അങ്ങനെയാണ്. അവരുടെയും ഒരു റഫറൻസ് ഉണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക്. ഓക്കെ, രണ്ട് മൂന്ന് മുഖ്യമന്ത്രിമാരുമായി നോർത്ത് ഇന്ത്യയിലെ ഡൽഹി പോലത്തെ യു പി പോലത്തെ മുഖ്യമന്ത്രിമാരായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. പക്ഷെ അവരുടെ ഇതിലല്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല. ഈ വിഷയം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പരിമിതിയിൽ വരുന്നതുകൊണ്ട്, ഇത്തരം ലോക്ക്ഡൌൺ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അവരെന്നെ ബോധ്യപ്പെടുത്തി. അത് സത്യമാണ്. ഉടനെ തന്നെ നമ്മൾ ഇത്തരം ആളുകൾ ബന്ധപ്പെടുകയും അങ്ങനെയാണ് ഇതിനൊരു ഇതുണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സത്യസന്ധയോടുകൂടിയും ആത്മാർത്ഥമായി നമ്മൾ ഏത് പ്രശ്നത്തിൽ ഇടപെടുകയാണെങ്കിലും ഏത് സാങ്കേതികതയും നമ്മുടെ മുമ്പിൽ മനുഷ്യത്വത്തിന് വേണല്ലോ ആരാണെങ്കിലും അതിന് മുമ്പിൽ വഴിമാറും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ പറയൂ. നമുക്ക് ഇതിപ്പോ സിനിമയുടെ ഒരൊറ്റ ത്യാഗം കൊണ്ട് നമ്മൾ ക്ലിയർ ആയി കിട്ടി. അതിന്റെ സപ്പോർട്ട് ചെയ്ത് അത് ലോകത്തിലെ എല്ലാ പ്രവാസികൾക്കും, നോർത്തിലെ പ്രവാസികൾ വേണ്ടി മരിച്ചവർക്ക് വിട്ടിരിക്കാൻ കഴിച്ചു. പഞ്ചാബിലെ കൂടിയവരെ ഇന്നലെ പോയി ഡൽഹിക്ക, അതായത് കേരളത്തിലിറക്കിയാലും പ്രശ്നമില്ല എന്നോട് പറഞ്ഞത്. അപ്പൊ സിനിമയുടെ സപ്പോർട്ട് ചെയ്യും, സപ്പോർ റെഡി ആവും സാർ. പക്ഷെ സിനിമയായി നമുക്ക് ഒരൊറ്റ കാര്യം ചെയ്തു തരും. അതിന്റെ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദുബായ് വാർത്ത തന്നെ സർക്കാർ ഒന്ന് ഓർമ്മപ്പെടുത്തണം. ഇത് കുറെ പ്രസവിക്കാനായ സ്ത്രീകളുണ്ട്. അതെ, ഈ മാസം 8 മാസമായിട്ട് അവർക്ക് നാട്ടു പോയ ഒരു വലിയ പ്ലെയർ കുട്ടിനാ സിനിമയോട് പറഞ്ഞപ്പോൾ ഞാൻ അതിന് തീരുമാനം എടുത്തരും. അതിലേക്കാണ് അഷ്റഫ്ക അതിലേക്കാണ് നമ്മൾ ഇന്ന് ഈ സംഭാഷണം കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശ്യം തന്നെ. ഇങ്ങനെ ഒരു സംഭവം നടത്താൻ എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കിടക്കുന്നുണ്ടോ, മനുഷ്യത്വത്തിന്റെ അവകാശം എന്നൊരു സംഗതി കിടക്കുന്നുണ്ടോ സലിംഭായി? 100% ഉണ്ട് സാർ. അത് അതിന് അതിന്റെ അത്രയും ഡീറ്റെയിൽ ആയ ആളുകളുടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്, ഇത്രേ പ്രവാസികളുണ്ട്, എല്ലാവരും സ്വന്തം നാട്ടിലെത്തണം, വീട്ടിൽ കുടുംബത്തിൽ എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി എല്ലാവരും മനസ്സിലുള്ളത്. പക്ഷെ അതിനെ നമ്മൾ തിരസ്കരിക്കല്ല. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ആളുകളുണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ പ്രസവിക്കേണ്ട കാര്യങ്ങള്, അതുപോലെ സീനിയർ സിറ്റിസൺ, അത് വാർദ്ധക്യ സാഹചര്യമായ പ്രശ്നങ്ങളുള്ള അത്തരം ആളുകളെ അത്യാവശ്യം ഒരു ഫ്ലൈറ്റെങ്കിലും നമ്മുടെ കേരളത്തിലേക്ക് ചാർട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായി ഒരു ചർച്ച വെച്ച് അതെല്ലാം രമ്യമായി അത് പരിഹരിക്കാൻ പറ്റുന്നു, എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോ മരിച്ചവരോടൊരു ആദരവ് ഇങ്ങനെ കിട്ടിയെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോട് ഒരുപക്ഷെ ഒരു ആദരവ് കിട്ടാനുള്ള സാധ്യത എവിടെയോ ഒളിച്ചു കിടപ്പുണ്ടല്ലേ. അനുഗ്രഹിക്കട്ടെ. പ്രവാസികളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പ്രാവശ്യം ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും പിന്നീട് നമുക്ക് അത് വെച്ച് നമുക്ക് ഗവൺമെന്റ് നമുക്ക് വീണ്ടും പറയാറുണ്ട്. ഇന്നിപ്പോ കെ എം സി സിയും ഒരുപാട് പേരിൽ നിന്ന് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, പോകാൻ താല്പര്യമുള്ള, പോകാൻ വേണ്ടി അത്രയും സാഹചര്യത്തിലുള്ളവര്. അതിൽ പറയുന്ന ഒരു കണക്ക് നാളെ അവർ വിശദാംശങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7% ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഡീറ്റെയിൽസ് കൊടുത്തവരിൽ 7-8% ആളുകൾ ഗർഭിണികളാണ്, ആ കാറ്റഗറിയിൽ വരുന്നവരാണ്, 8-9 മാസമായി നിൽക്കുന്നവരാണ്. അപ്പോ ഈ പറയുന്ന ഗ്രൗണ്ടിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ അവസരമുണ്ടെങ്കിൽ അഷ്റഫ് താമരശ്ശേരി ആൻഡ് മുഹമ്മദ് സലിംഭായി രണ്ടുപേരും ഇത് വിടാതെ പിന്തുടർന്ന് ഏത് വാതിലിലാണ് കേണപേക്ഷിച്ച് കരയേണ്ടത്, ആരുടെ കാലാണ് പിടിച്ചിട്ട് നമ്മുടെ മനുഷ്യത്വം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തേണ്ടത്, പ്ലീസ് അതിന് മുന്നോട്ട് പോകണം. 100% എല്ലാവരും കൂടെ ഉണ്ടാവും ഈ വിഷയത്തിൽ. എല്ലാവരും ആളുകൾ കുറച്ച് നിരാശരാണെങ്കിലും കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച് അഷ്റഫ് ഖാ. ഓക്കെ സലിം ഭായി, ഓക്കെ താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, എല്ലാ സാങ്കേതികതയും നിയമവും ലോക്ക്ഡൌണും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സമയത്തും ചില അവസരങ്ങൾ, ചില വാതിലുകൾ എവിടെയോ ജനാലക്കീറ് പോലെ ചെറിയ ഒരവസരമുണ്ടാകും സൂര്യവെളിച്ചത്തിന് കടന്നു വരാൻ വേണ്ടി. ആ അവസരം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരവസരം ബാക്കി കിടക്കുകയാണ്. അതാരും മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ വെക്കുന്നവരെ കളിയാക്കുകയും ചെയ്യരുത്, നിരാശയിലേക്ക് പോവുകയും ചെയ്യരുത്. ഒരു രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്ന സാങ്കേതികം, നിയമപരം, ഭരണപരം ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ മനുഷ്യത്വം എന്നൊരു വലിയ വിഷയം കിടപ്പുണ്ട്.
മാനവികത എന്നൊരു വിഷയം കിടപ്പുണ്ട്, മനുഷ്യരുടെ സമാധാനം എന്ന വിഷയം കിടപ്പുണ്ട്, സാഹോദര്യം എന്ന വിഷയം കിടപ്പുണ്ട്. ഇതൊക്കെ ലോകം കണ്ട ആളുകൾ ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കാൻ എങ്ങനെ അറിയും എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരികയാണ് മൂന്ന് മുഖ്യമന്ത്രിമാർ. രാജസ്ഥാന്റെയും ഉത്തർപ്രദേശിൻ്റെയും ഡൽഹിയുടെയും മുഖ്യമന്ത്രിമാർ നിരാകരിച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയച്ച കത്തിൻ്റെ കോപ്പി ഞങ്ങൾക്ക് അയച്ചു തന്നു മുഹമ്മദ് സലീം, അഷ്റഫ് താമരശ്ശേരിയും. ആ നിരാകരിച്ച സ്ഥാനത്ത് നിന്നാണ് ഒരാഴ്ചക്കിടയിൽ ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ടിട്ട് പ്രത്യേക അനുമതി കൊടുത്തത്. അതിനുവേണ്ടി ഇടപെട്ടതോ പ്രതിപക്ഷത്തുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മുഹമ്മദ് സലീമുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം വെച്ചുകൊണ്ട് ഇടപെട്ടപ്പോൾ അതൊരു വലിയ സംഭവമായി മാറിയില്ലേ? ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ വേണ്ട പോലെ ധരിപ്പിച്ചപ്പോൾ കാര്യം നടന്നില്ലേ? ഈ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, വേണ്ട പോലെ ധരിപ്പിക്കാൻ കെൽപ്പുള്ള ഏതെങ്കിലും ഒരു മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരിക. അത്യാവശ്യക്കാരെ ഈ സമയത്ത് നാട്ടിലെത്തിക്കാൻ 22,900 ആളുകളെ ഈ UAE എന്ന് പറയുന്ന ചെറിയ സ്ഥലത്ത് നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് വിവിധ രാജ്യക്കാർ എത്തിച്ചതിൻ്റെ ചരിത്രമാണ് അതിനു മുമ്പ് പരാമർശിച്ചത്. അതുകൊണ്ട് ഐതിഹാസികമായൊരു റോൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഒരു കാലു പിടിച്ചുള്ള അപേക്ഷയ്ക്ക് ചില വിഗ്രഹങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുന്ന ശക്തി ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ ഈ സമയം നമ്മൾ ഉപകരിക്കണം. ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സെൻട്രൽ ബാങ്ക് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത് 6 മാസം വരെ ബാങ്ക് വായ്പകൾ നീട്ടിവെക്കാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് പല കമ്പനികൾക്കും വ്യക്തികൾക്കും. അപ്പോൾ ആ സമയത്തിന് പലിശ കൊടുക്കണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേർ ഇങ്ങനെ ചോദിച്ചപ്പോൾ സെൻട്രൽ ബാങ്ക് തന്നെ പറഞ്ഞു, മുതലും കൊടുക്കണ്ട, പലിശയും കൊടുക്കണ്ട, എത്ര മാസം, 4 മാസമോ 3 മാസമോ 5 മാസമോ എത്ര കാലത്തേക്കാണ് ഡെഫറൽ കിട്ടിയിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ കണക്ക് സെറ്റിൽ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കേസുകളുടെ 30% ഒരു ഫണ്ടുണ്ടാക്കി സെൻട്രൽ ബാങ്ക് ബാങ്കുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മളത് തിരിച്ചറിയണം. മാത്രമല്ല SME എന്ന കാറ്റഗറിയപ്പെടുന്ന ചെറിയ ബിസിനസ്സുകാർക്ക് 10,000 ദിർഹത്തിൻ്റെ ഒരു മിനിമം ബാലൻസ് മന്ത്ലി അവിടെ ഉണ്ടായിരിക്കണമെന്നുള്ള കണക്ക് തൽക്കാലം വേണ്ടതില്ല എന്ന കാര്യവും സെൻട്രൽ ബാങ്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. ഏതെങ്കിലും ബാങ്ക് 10,000 ഇല്ല, 9,000 ഉള്ളൂ, അല്ലെങ്കിൽ 1,000 ഉള്ളൂ, 500 ബാക്കിയുള്ളൂ എന്ന് കരുതി 250, 500 കട്ട് ചെയ്യാൻ വന്നാൽ നിങ്ങൾ നിയമപരമായി തന്നെ ചോദിക്കണം, സെൻട്രൽ ബാങ്ക് അതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം മറക്കരുത്. 10,000 മിനിമം ബാലൻസ് വേണ്ട. മതനിന്ന പ്രചരിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുതെന്ന് 1,000 വട്ടം UAE പറയുന്നതാണ്. എന്നിട്ടും പ്രഗത്ഭരായ പലരും ഇക്കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെ ഇട്ടുപോകുന്ന പല പോസ്റ്റുകളും മതനിന്ദയായി, ഏത് മതത്തിനൊന്നല്ല എല്ലാ മതങ്ങൾക്കും എതിരെ വന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അത് മറികടക്കാൻ നമ്മുടെ മനസ്സ് പാകമാകണം എന്ന രൂപത്തിൽ ഞങ്ങളും സൂചിപ്പിക്കുന്നു. ഇന്നിപ്പോൾ എല്ലാ പത്രങ്ങളിലും എല്ലാ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലുമായിട്ട് സോഹൻ റോയ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ, അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഇട്ട ഒരു കവിതയുടെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെട്ട് വന്നതും അത് മതനിന്ദ എന്ന രൂപത്തിൽ വന്നതും ഒരു മതത്തെക്കുറിച്ചും അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ സൂചനകൾ വെച്ചുകൊണ്ട് ചില മതങ്ങളുമായി ബന്ധപ്പെട്ട സൂചനയിലേക്കാണ് പോണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞതുമായിട്ടുള്ള രംഗങ്ങൾ വന്നതിനെ തുടർന്നാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ഈ നൈഫിൽ ഇന്നൊരു മരണം നടന്നു. അത് കോവിഡുമായി ബന്ധപ്പെട്ടല്ല. ഇന്ന് രാവിലെ ഒരു കോഴിക്കോട് ഓർക്കാട്ടേരി സ്വദേശിയായ കാസിം എന്ന 55-കാരൻ, അദ്ദേഹം ദേരാ സബ്കയിൽ ചെറിയ കച്ചവടം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സൊക്കെ ഇവിടെയുണ്ട്. ഇന്ന് രാവിലെ എണീറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുഴഞ്ഞു വീണ് ഹാർട്ട് അറ്റാക്കിൽ മരണമടയുകയായിരുന്നു. ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇതെല്ലാവർക്കും ബാധകമാണെങ്കിലും നമുക്ക് ഇത് പറയുന്ന ഞങ്ങളോടും ഇത് കേൾക്കുന്ന നിങ്ങളോടും നമ്മൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കേണ്ട വിഷയമായിട്ട് പ്രാധാന്യത്തിൽ പറയുകയാണ്. നമുക്കൊരുപാട് ടെൻഷൻ ഇപ്പോൾ ഉണ്ട്. കോവിഡിൻ്റെ ടെൻഷൻ മാത്രമല്ല, അതുണ്ടാക്കി വെച്ച ജോലിയുടെ, ശമ്പളത്തിൻ്റെ, കമ്പനി നടത്തിപ്പിൻ്റെ 1,000 പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നമ്മളിപ്പോൾ. പക്ഷേ ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഒരു വലിയ ചങ്ങലയിലെ കണ്ണിയാണ് നമ്മൾ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. ജോലി പോയെങ്കിൽ വേറെ ജോലി കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ ഇത്രയും കാലം പണിപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഒരു ദിവസം കൊണ്ട് ജോലി പോകുമ്പോൾ ജോലി പിന്നെ ഒരിക്കലും കിട്ടില്ലെന്ന് വിശ്വസിക്കാനാണോ? അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ തൽക്കാലം മറന്നിട്ട് വേണം ഉറങ്ങാൻ കിടക്കാൻ. കൂട്ടരുമൊത്ത്
ഫോണിലെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല കാലം വരുമെന്ന് എന്തെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു, അതിൽ നിന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. എല്ലാവരും പ്രശ്നങ്ങളിലാണ്. രാജ്യങ്ങൾ മുഴുവൻ, ഭരണാധികാരികൾ, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, എല്ലാവരും, ജനപ്രതിനിധികൾ, സാധാരണക്കാർ, ബിസിനസ്സുകാർ, ആർക്കാണ് പ്രശ്നമില്ലാത്തത് ഇപ്പോൾ? അപ്പോൾ എല്ലാവരും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും നെഞ്ചുപൊട്ടി മരിക്കാൻ തക്ക ടെൻഷൻ നമ്മളായിട്ട് കൊടുക്കരുത്. അല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരായിരം വിഷയങ്ങൾ വേറെ വന്നു ചേരും. നമ്മളല്ലല്ലോ നിയന്ത്രിക്കുന്നത്. എൻ്റെ ഹൃദയമേ പൊട്ടി മരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടല്ല. പക്ഷേ ആ സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കാൻ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ഒരു മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ എന്നത്, ഇത് പറയുന്ന ദുബായ് വാർത്തയും ശ്രദ്ധിക്കണം, അതുപോലെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് പരസ്പരം ആശ്വാസത്തിൻ്റെ വാക്കുകളിലൂടെ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് പോകാവുന്ന സാഹചര്യം സൃഷ്ടിച്ചേ പറ്റൂ എന്ന് കോഴിക്കോട് ഓർക്കട്ടേരി സ്വദേശി കാസിമിൻ്റെ മരണത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എത്തിസലാത്തിൽ നിന്ന് ഒരറിയിപ്പുള്ളത്, ഈ 101 വിളിച്ചിട്ട് റെപ്രസെൻറ്റേറ്റീവുമായി സംസാരിക്കാൻ വേണ്ടി വാശി പിടിക്കല്ലേ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ അത്യാവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം വിളിച്ച് സംസാരിക്കൂ. ബാക്കി പേയ്മെൻ്റ് അടയ്ക്കാനോ ബാലൻസ് ചെക്ക് ചെയ്യാനോ ഒക്കെ ആപ്പ് ഉപയോഗിക്കുകയോ 101 വിളിച്ചിട്ട് തന്നെ *101 പിന്നെ ഹാഷ് കീ അടിച്ചിട്ടുള്ള ഓട്ടോമാറ്റഡ് മെസ്സേജുകളിലേക്ക് പോയി കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ വരികയാണ്. ഈ കോവിഡ് പ്രതിരോധത്തിൽ ഇന്ന് വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 479 പേർക്ക് രോഗബാധയും 4 പേരുടെ മരണവും, മൊത്തം 41 പേർ UAE മരിച്ചിരിക്കുകയാണ്. സൗദിയിൽ 97 പേരായി മരണസംഖ്യ. മൊത്തം UAE 6781 6781 എന്ന സംഖ്യയിലാണ് വന്നെത്തി നിൽക്കുന്നത്. എന്നാൽ ഏത് സംഖ്യ വന്നാലും ഭയപ്പെടരുന്ന അർത്ഥത്തിൽ ദുബായിലെയും മൊത്തം UAE ആരോഗ്യ പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ സജീവമായി നിൽക്കുകയാണ്. ഗവൺമെൻറ് ഇതുതന്നെയാണ് പ്രയോറിറ്റി, മറ്റൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടും ആശങ്ക വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ അസുഖം കോവിഡ് ബാധിച്ചാൽ അത്യാവശ്യം ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് ശാസ്ത്രം പറയുന്നു, അനുഭവസ്ഥർ പറയുന്നു. അതും നമുക്കൊരു ആത്മധൈര്യമായി മാറണം. 77,500 ആളുകളെ 1 മില്യണിൽ പരിശോധന നടത്തിയ രാജ്യമാണ് UAE. വേൾഡ് റാങ്കിങ്ങിൽ ഇക്കാര്യത്തിൽ നമ്പർ 1 കാറ്റഗറി നിൽക്കുകയാണ്. പിന്നെയുള്ളത് ഐസ്ലാൻഡൊക്കെ മാത്രമാണ് ആ ഒരു തലത്തിലേക്ക് വന്നത്. അവിടെ ജനസംഖ്യ വളരെ കുറവും ഈ ഒരു 9.5-10 മില്യൺ ജനസംഖ്യയുള്ള സ്ഥാനത്ത് ഏതാണ്ട് 7.5 ലക്ഷത്തിലധികം ആളുകളെ പരിശോധിച്ചതിൻ്റെ റെക്കോർഡുമായിട്ട് UAE നിൽക്കുകയാണ്. അപ്പോൾ പരമാവധി കേസുകൾ വന്നോട്ടെ, ഒന്നും മറച്ചു വെക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ഉള്ള കേസുകൾ മുഴുവനും പാതിരാത്രിയാണെങ്കിലും ഇങ്ങനെ വരുന്നത്. അതിൽ കുറേ ആളുകൾ പറയുന്നത് അത് ആ കണക്ക് നമ്മളെ കാണിക്കാത്തതാണ്, കുറച്ചവിടെ മറച്ചു പിടിച്ചിരിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഉള്ള കണക്കുകൾ 1,000 ആണെങ്കിലും 1,000000 ആണെങ്കിലും പറയുമെന്ന് UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൽക്കാലം അത് വിശ്വസിച്ച് നമ്മൾ കാത്തിരിക്കുക. ദുബായിൽ സ്റ്റെറിലൈസേഷൻ പ്രക്രിയ ഇനി കാൽ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ, 25%. അതിഗംഭീരമായി 75% സ്ഥലങ്ങളിലും പൂർത്തിയാക്കി എന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രത്യേകിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇനി ഒരു പ്രശ്ന സങ്കീർണമല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് ശുഭകരമായ ജീവിതം നയിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കുകയാണ്. KMCC നേരത്തെ നടത്തിയ ഒരു സർവേ പോലെ ആരൊക്കെ നാട്ടിലേക്ക് പോകണം എന്നതിനെക്കുറിച്ച് കൊടുത്ത ലിങ്കിൽ വളരെ ആവേശകരമായ പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ കണക്കുകളെല്ലാം അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ജില്ല ഏതായിരിക്കും? കിട്ടിയിരിക്കുന്ന കണക്ക് ശരിയാണെങ്കിൽ മലപ്പുറമാണ്. നാളെ ഇനി റിസൾട്ട് പറയുമ്പോൾ എത്രയൊക്കെ എന്നുള്ള കണക്കുകളൊക്കെ അറിയുമ്പോൾ അതേത് ജില്ല മാറ്റം മറിച്ചിലൊക്കെ വരാം. മലപ്പുറമുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, 1, 2, 3 പട്ടികയിൽ മലപ്പുറമാണ് ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അടുത്ത ദിവസം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ KMCC പുത്തൂർ റഹ്മാനും നിസാർ തളങ്കരയും ഇബ്രാഹിം എളേറ്റിലും നമ്മളെ അറിയിക്കുമെന്ന് കരുതുകയാണ്. ഇന്ന് കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളെ DIP, അൽഖൂസ്, ജുബിലി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് എല്ലാവരെയും പിക്കപ്പ് ചെയ്ത് പ്രത്യേക ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ പൂർത്തിയായി വരുന്നതിൻ്റെ സന്തോഷം സന്നദ്ധ പ്രവർത്തകർ, പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ ഞങ്ങളുമായി പങ്കുവച്ചു. നല്ല കാര്യമാണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിക്കപ്പ് സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് 20,000 ലഞ്ചും 15,000 ഡിന്നറുമാണ് നൈഫ് ഏരിയയിൽ മാത്രം ഇന്ന് കൊടുത്തത്. എത്ര സമഗ്രമായൊരു നെറ്റ്വർക്കാണ് UAE പ്രവർത്തിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. മാത്രമല്ല KMCC ഇനിയിപ്പോൾ ഒരു ഹീലിംഗ് മൈൻഡ്സ് എന്ന പേരിൽ
ഒരു പുതിയ കൗൺസിലിംഗ് പരിപാടി കൂടി ആരംഭിക്കാൻ തയ്യാറെടുത്ത് വരികയാണ്. ജലീൽ സി പി ഇൻകാസിൻ്റെ ഭാരവാഹി ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് ഈ സന്നദ്ധ പ്രവർത്തനവുമായി പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾ വിളിച്ച് സംശയം ചോദിക്കുന്നത് എനിക്ക് ചെറിയ ചുമയുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കും, ആശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ നിർത്തും. ഇപ്പോൾ പറയുന്ന കൂടുതലും ശ്വാസ തടസ്സം പോലെ അനുഭവപ്പെടുന്നു എന്നാണ്. ഇതിൽ നിന്ന് അദ്ദേഹം പറയുന്നത് ഈ ശ്വാസ തടസ്സം പോലെ എന്നുള്ളത് ഒരുപാട് പേർ പറയുന്നത് പഠിച്ചു നോക്കുമ്പോൾ യഥാർത്ഥ ശ്വാസ തടസ്സം അല്ല പലർക്കും. പലർക്കും അങ്ങനെയുണ്ടെന്ന തോന്നലാണ്. ഇതൊരു മാനസികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ജലീൽ സി പി ഞങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങളത് എല്ലാവരോടും പറയുകയാണ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളത് കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, ശ്വാസ തടസ്സം പോലെ എന്ന തോന്നലിൽ നിന്ന് കോവിഡാണെന്ന് സ്വയം നിശ്ചയിച്ച് കളയരുത്. കഴിഞ്ഞ ദിവസം ഒരാൾ ആത്മഹത്യ ചെയ്തതിൻ്റെ പല പല കാരണങ്ങൾ പറയുമ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് ഭീതി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ലാന്ന് പോലീസ് പറയുന്നു. കോവിഡുമായിട്ട് ഒരു ബന്ധവും അതിനകത്തില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് മറ്റു പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളായി തോന്നാവുന്ന സാഹചര്യത്തിൽ നമ്മൾ കൊണ്ട് എത്തിക്കരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ശ്വാസ തടസ്സം വന്നാൽ നമുക്ക് ശരിക്കുള്ള ശ്വാസ തടസ്സം തന്നെ വരും. അതുപോലെ എന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ ടെൻഷനുമായിട്ട് മുന്നോട്ട് പോകരുതെന്നാണ്. അതുപോലെ ദേരയിൽ നിന്ന് മറ്റു ഒരു സുഹൃത്ത് അബ്ദുൽ ഖാദർ വിളിച്ചു പറഞ്ഞത് ശമ്പളം കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് തോന്നുന്നില്ല, വാടക കൊടുത്തില്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് കേട്ടിട്ട് ഇങ്ങനെയുള്ള എത്രയോ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വരുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരോട്, ആ ലാൻഡ് ലോഡിനോട് പറയുക, ഇപ്പോൾ നിലവിൽ തൽക്കാലം ഇറക്കി വിടാൻ വകുപ്പില്ല എന്ന് ലാൻഡ് ലോഡെ തിരിച്ചറിയുക. അങ്ങനത്തെ സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം കഴിയുന്നത് വരെ ഒന്ന് സമാധാനമായിട്ടിരിക്കൂ. ഞങ്ങൾക്കിതാ ജോലി പോയതിൻ്റെ കത്ത് കൈവശമുണ്ട്, ഇറക്കി വിട്ടാൽ ഞങ്ങൾ എവിടെ പോകും? എന്നിട്ട് ബന്ധപ്പെട്ട പോലീസിനെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും നിങ്ങൾ കാര്യം അറിയിക്കൂ. അങ്ങനെ മനുഷ്യ പറ്റില്ലാതെ വന്ന് ഇറക്കി വിടാൻ ഈ സമയത്ത് വന്നാൽ. അതുകൊണ്ട് സമാധാനമായിരിക്കൂ അബ്ദുൽ ഖാദർ. അതുപോലെ ഞങ്ങളെ സന്ദേശമയച്ച നൂറുകണക്കിന് ആളുകളുണ്ട് ഞങ്ങളോട് ലാൻഡ് ലോഡ് വളരെ മോശമായി പറയുന്നു. ഇവിടെ അഭിമാനം കുറച്ച് കൂടിയിട്ട് ദുരഭിമാനമായി മാറുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ ഭൂരിഭാഗം മലയാളികളും കടന്നുപോകും. അപ്പുറത്തെ ഫ്ളാറ്റുകാരൻ അറിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമ്മൾക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് അയാൾ മനസ്സിലാക്കില്ലേ? ഒന്നും മനസ്സിലാക്കില്ല. നിങ്ങൾ സമാധാനമായിട്ട് ലാൻഡ് ലോഡിനോട് പറയൂ, ഞങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്, കത്ത് കാണിച്ചു കൊടുക്കൂ, ഒരു പ്രൂഫ് കാണിച്ചു കൊടുക്കൂ, ഞങ്ങളുടെ ജോലി പോയി, ശമ്പളമില്ല, പകുതിയായി കുറച്ചു, ഞങ്ങൾക്ക് പെട്ടെന്നൊരു അടി കിട്ടി, ലോകം മുഴുവൻ കിട്ടിയ അടിയാണ്, അതുകൊണ്ട് ഒരു മാസം, ഒന്നര മാസം, രണ്ട് മാസം ഒന്നിറക്കി വിടാതിരിക്കൂ എന്ന് പറയാൻ ശ്രമിക്കൂ. UAE-യിൽ മിക്കവാറുമുള്ള കാറ്റഗറി ബിസിനസ് മേഖലയ്ക്കെല്ലാം 100% ഓണർഷിപ്പ് കൊടുത്തുകൊണ്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ഫുഡ് സർവീസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ആർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ പല പല കാറ്റഗറികളും, ട്രാൻസ്പോർട്ടും സ്റ്റോറേജും ഒക്കെ 100% കൊടുത്തിരിക്കുകയാണ്. മാനുഫാക്ചറിങ്ങിന് സാധാരണ കൊടുക്കുന്നതല്ലായിരുന്നു, ഫ്രീ സോണിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ അതല്ല, ഇപ്പോൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറി അനുസരിച്ച് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കണം. ഉദാഹരണത്തിന് വലിയ ഹെൽത്ത് കെയർ സിസ്റ്റം വേണമെങ്കിൽ 100 മില്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കണം. അങ്ങനെയൊക്കെയുള്ള കാറ്റഗറികൾ എല്ലാം വന്നിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മയിൽ വയ്ക്കുക. ഉദാരമായ നിരവധി നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം തിരിച്ചറിയുക. ഖത്തറിൽ 5448 കേസുകൾ, കുവൈറ്റിൽ 1915 കേസുകൾ, ഒമാനിൽ 1266, മൊത്തം ഗൾഫിൽ 167 പേർ മരിച്ചു. ഇന്ന് മാത്രം 11 മരണം. ഇന്ന് മാത്രം 2357 പേർക്ക് ഗൾഫിൽ രോഗബാധ. മൊത്തം ഗൾഫിൽ 26645 പേർക്ക് രോഗബാധ. 2386000 വന്ന ആഗോള കണക്കിൽ 2646 ഗൾഫിൻ്റെ വക കോവിഡ് പോസിറ്റീവ് സംഭാവന. മൊത്തം ആഗോളാടിസ്ഥാനത്തിൽ 163928 പേർ മരിച്ചപ്പോൾ ഗൾഫിൽ നിന്ന് 167 പേർ മരിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ 40,000 മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ 40,000 മരണസംഖ്യയിലെത്തുമെന്ന രൂപത്തിലാണ് കാര്യം പോകുന്നത്. സ്പെയിനിൽ 410 പേർ ഇന്ന് മരിച്ചു. ഇറ്റലിയിൽ 433 പേർ. ഫ്രാൻസിൽ 395. UK-യിൽ 596 പേർ. ഇന്ത്യയിൽ ഇന്ന് മാത്രം 29 പേർ മരിച്ചു. 550 മൊത്തം മരണസംഖ്യ. ഇന്ന് മാത്രം 772 രോഗബാധ. 17,137 മൊത്തം രോഗബാധ. കേരളത്തിൽ 2 പേർക്ക് മാത്രം ഇന്ന് രോഗബാധ വന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഊർജ്ജസ്വലമായ മുന്നോട്ട് പോക്ക് ലോകം മുഴുവൻ വീണ്ടും വലിയ പരീക്ഷണം എന്ന് പറഞ്ഞു തന്നെയാണ് സ്വീകരിക്കപ്പെടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ലോകം ഇപ്പോൾ 2-3 തട്ടിലായി നിൽക്കുകയാണ്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മുമ്പ് 1911
ഒരു വലിയ പ്ലേഗ്, ഗ്രേറ്റ് പ്ലേഗ് ചൈനയിൽ വന്നപ്പോൾ അത് കഴിയുന്നതിന് മുമ്പ് തന്നെ വിവിധ രാജ്യങ്ങളെ ഒത്തുചേർന്ന് പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ, ഇനി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? പക്ഷേ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയെ കുറ്റം പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് കാശ് കൊടുക്കില്ല എന്ന് പറയുന്നു, കച്ചവടക്കാർ വേണമെങ്കിൽ കാശ് കൊടുക്കട്ടെ എന്ന് പറയുന്നു, അത് കറുത്തവനാണ്, നീഗ്രോയാണെന്ന് പറയുന്നു, അയാൾ തിരിച്ചു മറുപടി പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി തമ്മിലടിക്കുന്ന നമുക്ക് ഈ സംഖ്യകൾ മതിയോ എന്ന് പോലും സംശയിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് ഈ ദുരന്ത സമയത്തും മനുഷ്യൻ തമ്മിലടിച്ചും ഉപജാപങ്ങൾ പ്രചരിപ്പിച്ചും ഇങ്ങനെ സ്വയം അസ്വസ്ഥത കൂട്ടിവെക്കുന്നത്? ഇത് ചിന്തിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാതയിലൂടെ ഉറക്കെ ചിരിക്കാനുള്ള മനസ്സുമായി ഏത് പ്രതിസന്ധിയെ നമുക്ക് തകർത്തെറിയാൻ പറ്റുമെന്നുള്ള നമ്മുടെ ആർജവബോധത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. നന്ദി, നമസ്കാരം.